എന്താണ് എന്ന് നാം മനസ്സിലാക്കുന്നവരാണ്. മുന്നിലിരിക്കുന്ന കുറച്ച് പൈതങ്ങളിലെ ക്രിസ്മസ് ഇവിടെ എന്താ നടക്കുന്നതെന്ന് പറയുന്നില്ല. അവരുടെ ലോകത്തിൽ പണ്ടും അങ്ങനെയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ അവരുടെ ലോകം ഒരു പുതിയ ലോകമായി എന്ന് അവരറിയാതിരിക്കുമ്പോൾ അപകടം മുമ്പിലുണ്ട് എന്ന് നാം മറന്നുപോകും. ക്രിസ്മസ് എന്താണ് എന്ന് കുമാരുടെ വികാരി അച്ഛൻ നമ്മളോട് പറഞ്ഞു. വളരെ അർത്ഥവത്തായിട്ട് അച്ഛൻ പറഞ്ഞത് രണ്ട് വശങ്ങളുണ്ട്. സ്കോളർലി സർക്കിൾസിൽ ഉപയോഗിക്കുന്ന ഇതിന് ബൈനറിയുണ്ട്, രണ്ട് വശങ്ങളുണ്ട്. പ്രകാശമുള്ളപ്പോൾ തന്നെ ഇരുട്ടിന്റെ വശം. കോവിഡിന്റെ പരിസരത്തിലായിരിക്കുമ്പോൾ കോവിഡ് എങ്ങും പോയിട്ടില്ല എന്ന് നോക്കുമ്പോൾ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ബ്രീത്തിങ് സ്പേസ്, ദൈവനാമത്തില് കൂടി വരുവാനുള്ള അവസരം വളരെ അനുഗ്രഹമാണ് എന്ന് ഞാൻ വീണ്ടും ഓർക്കുകയും നമ്മളെല്ലാവരെയും ഓർപ്പിക്കുകയും ചെയ്യും. ചില വാക്യങ്ങൾ നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:14 വാക്യം: വചനം ക്ഷണമായിരുന്നു, ഹൃദയം സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വാക്യം. സുവിശേഷം 1:30-31 വാക്യങ്ങൾ: നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുന്നു, അവനെ യേശു എന്ന് പേരിടുന്നു. 1:45 വാക്യം: കർത്താവ് തന്നോട് അരങ്ങി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭക്തി. ക്രിസ്മസ് എന്താണ്? ഞാൻ ഈ സന്ധ്യയിലെ നമ്മുടെ സഹായ ചിന്തയ്ക്ക് സഹായമായിട്ട് ഒരു വാക്ക്: ക്രിസ്മസ് ഈസ് എ ജേർണി. ഇതൊരു യാത്രയാണ്. ഏത് യാത്രയാണെന്ന് നിങ്ങൾ ചോദിക്കും. എന്നാൽ ഈ സന്ധ്യയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്നപ്പോൾ എൻ്റെ കോളേജിൽ വന്ന് പ്രസംഗിച്ച ഒരു കാത്തലിക് പ്രീസ്റ്റ്, ഉപവാസ പാർലമെന്റേറിയൻ, കനേഡിയൻ പാർലമെന്റ് ഹിസ്റ്ററിയിലെ ഏറ്റവും യങ്സ്റ്റ് പാർലമെന്റേറിയനായിട്ട് പ്രവർത്തിച്ച ഫാദർ സോണോ സല്ലിവൻ ഞങ്ങളോട് പറഞ്ഞ വാക്കാണ് ഞാനിപ്പോൾ എക്കോ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ദ ലോങ്സ്റ്റ് ജേർണി ഓണർ, ലോകത്തിലേക്കും നീണ്ട യാത്ര എന്താണ്? നമുക്ക് ചിലരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ മറുപടി കുറിക്കുന്നത് വളരെ നല്ലതായിരുന്നു. ലോകത്തിലേക്കും ഏറ്റവും വലിയ യാത്ര അമേരിക്കയ്ക്ക് പോകുന്നതൊന്നുമല്ല, ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ പോകുന്നതൊന്നുമല്ല. മനസ്സിൽ നിന്നും നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ നിന്നും ഹൃദയത്തിന്റെ തലത്തിലേക്കുള്ള യാത്രയാണ് അദ്ദേഹം അവസാനം പറഞ്ഞത്. ഈ യാത്ര പൂർത്തീകരിക്കുന്നതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അനേകരുടെ ജീവിതത്തിൽ ഈ യാത്ര പൂർത്തീകരിച്ചതിന്റെ ചരിത്രമാണ് വേദപുസ്തകത്തിൽ നാം കാണുന്നത്. The longest journey on earth is a journey from head to heart. Christmas proclaims love and powerfully. ഒരു കാര്യം ഈ ഒരു യാത്ര പൂർത്തീകരിക്കുന്നവരെ കുറിച്ച്, പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ച് ക്രിസ്മസ് ഒരു വലിയ അഡ്വർടൈസ്മെന്റാണ്. എന്താണ് അറിയാം അഡ്വർടൈസ്മെന്റ്? ദൈവത്തിന് മനുഷ്യരെ ആവശ്യമാണ്. ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്, ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ ശബ്ദത്തെ കുറിച്ചും നിങ്ങളുടെ കൈകളെ കൊണ്ടും നിങ്ങളുടെ കാലുകളെ കൊണ്ടും നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടും. God wants you. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് ഉച്ചത്തിൽ പറയുന്നത് ക്രിസ്മസ്. എന്നാൽ എങ്ങനെയുള്ള മനുഷ്യരെയാണ് ദൈവത്തിന് ആവശ്യമുള്ളത് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യം. God wants good human beings. നല്ല മനുഷ്യരെയാണ് ദൈവത്തിന് ആവശ്യം. ഇവിടെ ദൈവത്തിന് ആവശ്യമുള്ള നല്ല മനുഷ്യരുണ്ടോ? നമ്മുടെ ഭവനങ്ങളിൽ നല്ല മനുഷ്യരുണ്ടോ? ഗുഡ്
ബീങ്സ് ആർ നോട്ട് കറക്റ്റ്. കറക്റ്റ് എന്നുള്ള വാക്ക് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് നല്ല മനുഷ്യരെ, അതിന് ഞാനൊരു വാക്ക് പ്രത്യേകമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യരാക്കി തീരാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിവാഹത്തിന് ഉള്ള നിൽക്കുന്ന മണവാളുടെ മണവട്ടി. സാധാരണ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ നടക്കുമ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾ ഏഞ്ചൽസ് ഒന്നും ആയിട്ട് കല്യാണം കഴിക്കാനുള്ളതല്ല, നിങ്ങൾ നല്ല മനുഷ്യരായിട്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് അനുഗ്രഹമാർക്കിയ കുടുംബജീവിതം ഇടപെടുന്നത്. ദൈവം മനുഷ്യരെ അന്വേഷിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഗോഡ് ഈസ് ലുക്കിംഗ് റിയൽ ഹ്യൂമൻ ബീങ്സ്. ഗുഡെന്നുള്ള വാക്കിയാണ് ആദ്യം ഉപയോഗിച്ചെങ്കിലും വീണ്ടും വേറൊരു വാക്കുകളിലൂടെ നല്ല മനുഷ്യർ എന്ന് പറയുമ്പോൾ ഒറിജിനലായിട്ടുള്ള മനുഷ്യരെ ആവശ്യം, റിയൽ ഹ്യൂമൻ ബീങ്സ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾ കൗണ്ടർഫിറ്റ്, കള്ളനോട്ടിന്റെ കാര്യം പറയുന്നവർ കൗണ്ടർഫിറ്റ് എന്നാണ് അത് പറയുന്നത്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ദൈവം ക്രിസ്മസിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് സ്വർഗത്തിന് ദൈവത്തിന് മനുഷ്യരെ കൊണ്ട് ആവശ്യമുണ്ട് എന്നാണ്. ക്രിസ്മസ് അരങ്ങേറുന്നത് നമ്മെ പോലെ വെറും സാധാരണക്കാരൻ സാധാരണക്കാരായ മനുഷ്യരെ കൊണ്ടത്ര എന്ന് നാം അറിഞ്ഞിരിക്കണം. മറിയ, ജോസഫ്, ആട്ടിടയന്മാർ, വിദ്വാൻമാർ സാധാരണക്കാരായ മനുഷ്യർ, പല സ്ഥലങ്ങളിൽ ഇരുന്നവരാണ്. അവരെ കൊണ്ടാണ് ദൈവം ഈ ക്രിസ്മസ് നടത്തിയത്. ആദ്യ ക്രിസ്മസിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഇങ്ങനെയുള്ള സാധാരണക്കാരായ മനുഷ്യർ. മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക വെളിപ്പാടത്ര ക്രിസ്മസ് എന്ന് പറയുന്നത്. എന്നാൽ അത് എങ്ങനെയാണ് പോസിബിളാകുന്നത്, എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? മൂന്ന് ചെറിയ കാര്യങ്ങൾ. ഒന്ന്, ദൈവം മനുഷ്യനായത് മനുഷ്യ മക്കളെ ദൈവമക്കളാക്കുന്നതിനത്ര. ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവ മക്കളെ, മനുഷ്യ മക്കളെ ദൈവമക്കളാക്കുന്ന സുവിശേഷത്തില് മുമ്പ് വായിച്ച വാക്യത്തിന് തൊട്ട് മുമ്പിലായിട്ട് പറയുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആരാകാൻ ദൈവം കളിച്ചതോടെ പറയുന്ന സന്തോഷമാണ്. ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മുടെ ചർച്ച് ഹിസ്റ്ററിയിലെ പെട്ടിസിക്സില് സെയിന്റ് അത്തനേഷ്യസ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഒരു ഒരു ഉപയോഗം അത്ര, അല്ലെങ്കിൽ വാക്കത്രെ ക്രിസ്ത്യൻ തിയോളജി ഇപ്രകാരം ഡിവിനൈസേഷൻ എന്നുള്ള വാക്ക് പറയുമ്പോൾ ഫോർ ദ സൺ ഓഫ് ഗോഡ് ബിക്കെയിം എ മാൻ സോ ദാറ്റ് വി മൈറ്റ് ബിക്കം ഗോഡ് എന്നാണ് അത്തനേഷ്യസ് പറഞ്ഞത്. ദൈവപുത്രൻ എന്തായിരുന്നു? ദൈവപുത്രൻ മനുഷ്യനായത് നമ്മളെ ദൈവം ആക്കുവാനാണ്. ഈ വാക്കുകൾ ഡിവിനൈസേഷൻ, അപ്പോ തിയോസിസ്, തിയോസിസ് ഇതൊക്കെ തിയോളജിയിലെ പറയുന്ന വാക്കുകളാണ്. നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയം, നിയോഗം പ്രമേയമാണ്, അപരിമേയമാണ്. അതുകൊണ്ട് ഡിവിനൈസേഷൻ എന്ന് പറയുമ്പോൾ മനുഷ്യരെ ഉന്നത ഗിരികളിലേക്ക്, മുമ്പ് ഞാൻ ഉപയോഗിച്ച വാക്ക് യഥാർത്ഥ മനുഷ്യനാക്കുക. ദൈവം സൃഷ്ടിയെ കണ്ട മനുഷ്യന്റെ സ്വഭാവം അതിന്റെ സീറോക്സ് കോപ്പി ഇപ്പോഴും സ്വർഗത്തിൽ സൂക്ഷിച്ചു. അതാണ് യേശുവിലൂടെ നമുക്ക് കാണാനിടയാണ്. മനുഷ്യനെ പാപത്തിനുള്ള വീഴ്ചയിൽ നിന്നും വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ വീണ്ടെടുപ്പ് അത്രേ ഇൻകാർണേഷൻ, അല്ലെങ്കിൽ ജഡാവതാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒറിജിനൽ കോപ്പി ജീസസ്, ഒറിജിനൽ കോപ്പി ഓഫ് ദ ട്രൂ ഹ്യൂമൻ പേഴ്സൺ, മനുഷ്യൻ ആരാണെന്ന് നമുക്ക് കാട്ടിത്തന്നത് കർത്താവാണ് ദൈവം യേശുവിലൂടെയാണ്. എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തേണ്ടതിന് പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കിയാണ്.
നമ്മൾ സാക്ഷാൽ സ്വതന്ത്രനാണ്. മനുഷ്യൻ ദൈവമുഖത്തേക്ക് നോക്കുവാൻ, യേശുവിന്റെ ബന്ധത്തിൽ മനുഷ്യമുഖവും ദൈവമുഖവും സമ്മേളിച്ചിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ട അച്ഛൻ തമ്മിൽ ഓർപ്പിച്ചപ്പോൾ പറഞ്ഞത്, ഈ ഐഡന്റിഫൈഡ് വിത്ത് അസ് അവർ പ്രയോറിറ്റീസ് ആൻഡ് അവർ പെയിൻസ്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പരിമിതികൾക്കുള്ളിലേക്ക് ദൈവം പ്രവേശിച്ച് നമ്മളോട് പറയുകയാണ്, ഈ പരിമിതികൾ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല, കുറവായി അടിമപ്പെടേണ്ടവരല്ല, എന്നാൽ അതിൽ നിന്നും ഉപരിയായി ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പുതിയ മനുഷ്യൻ എന്നുള്ള വാക്കച്ഛൻ്റെ നേരത്തെ ഉപയോഗിച്ച് പുതിയ മനുഷ്യരായി നമ്മുടെ സദരപ്പാട്ടുകൾ പുതിയ ലോകത്തിലേക്ക് യാത്ര ചെയ്യേണ്ടതാണ്. രണ്ടാമതായിട്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് മനുഷ്യനെ അമർത്യനാക്കുന്നതിന് ദൈവം യേശുവിൽ നമ്മുടെ അടുക്കലേക്ക് വന്നു എന്നുള്ളത്. ദൈവം ആരാണ്? ഗോഡ് ഈസ് ഇമ്മോർട്ടൽ. അമർത്യത ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഒരു അമർത്യത തരുവാൻ എപ്പോഴാണ്? ഇന്ന് പുരാണ സ്ക്രിപ്ചേഴ്സിൽ പാലാഴി കടഞ്ഞെടുത്ത് കിട്ടുന്ന സാധനത്തിന്റെ പേരാണ് അമൃത്. അമൃത് ഭക്ഷിച്ചാൽ നിത്യ യൗവനമാണ് മരിക്കുകയും. അതുകൊണ്ട് യേശുവിലൂടെ ഈ ലോകത്തിലേക്ക് ദൈവം നൽകിയത് ഈ അമർത്യതയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് റോമ സാമ്രാജ്യത്തിൽ റോമ സൈന്യം യുദ്ധത്തിന് പോയിട്ട് വിജയാളികളായി മടങ്ങി വരുമ്പോൾ അവരെ വരവേൽക്കുന്ന ഒരു പതിവുണ്ട്. റോമ ചക്രവർത്തിയൊക്കെ വലിയ സൈന്യാധിപരായ ആളുകളെല്ലാം കിങ്സ് ഹൈവേ അവിടുത്തെ റോഡിലൂടെ വലിയൊരു ആഘോഷകരമായി അവരെ വരവേൽക്കുന്ന ഒരു പതിവുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ രംഗത്തിലെ ഈ വിജയാളികളാകുന്ന ഈ സൈന്യ ആധിപന്മാരും സൈന്യ അംഗങ്ങളിലെല്ലാം അതിലേക്ക് പോവുകയാണ്. റോഡിന്റെ രണ്ട് സൈഡിലുള്ള ജനങ്ങൾ ഇവരെ വരവേൽക്കുകയാണ്. എന്നാൽ ഈ സൈന്യ ആധിപന്റെ രഥത്തിന്റെ മുമ്പിലേക്ക് ഒരു പ്രായമുള്ള മനുഷ്യനെ സൂക്ഷിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ജോലിയുണ്ട്, അദ്ദേഹം ഇതൊന്നും കാണുന്നില്ല, ജനങ്ങളുടെ വരവേൽപ്പിന്റെ ശബ്ദവും ആരോഗ്യവും കേൾക്കുന്നില്ല. അദ്ദേഹം മുമ്പിലെ ഇരുന്നുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, യു ആർ മോർട്ടൽ. നീ മർത്യൻ. ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്യുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന രഹസ്യമാണ് നമ്മൾ മർത്യൻ. ഡിഗ്രികൾ കിട്ടുമ്പോൾ, നമ്മൾക്ക് പണം കൂടുമ്പോൾ, സൗകര്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ മറന്നു പോകുന്നതാണ്. ആ പ്രായമുള്ള മനുഷ്യനെ ആ മുലയിലെത്തി നമ്മളെ ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കേൾക്കണം. എന്നാൽ ദൈവവേശനോട് നമുക്ക് നൽകിയിരിക്കുന്നതാണ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. ഈ അമർത്യത യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. മാൻ ഈസ് മോർട്ടൽ ബിക്കോസ് ജീസസ് came to live in us. നമ്മളിൽ ജീവിക്കുവാനായി നമ്മുടെ ഇടയിൽ ഇമ്മാനുവലായിട്ട് വന്ന കർത്താവാണ് നമുക്ക് അമർത്യത സാധ്യമാക്കിയിട്ടുള്ളത്. മനുഷ്യൻ ദൈവത്തോടുകൂടി. അതുകൊണ്ട് യേശു ലാസറിന്റെ കല്ലറയിലൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവിതമാണ്, ഇനി വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. എന്നിട്ട് കഥ ഒരു കാര്യം കൂടെ കുറ്റിച്ചേർത്തു, ജീവിച്ച് എന്നിൽ വിശ്വസിക്കുന്ന ഒരാളും ഒരു നാൾ മരിക്കും. മനുഷ്യനെ അമൃത്യനാക്കുന്നതിനാണ് ദൈവം ലോകത്തിലേക്ക് വന്നത്. മൂന്നാമത്തെ കാര്യം, ക്രിസ്മസ് നമ്മെ നിത്യതയുടെ പ്രകാശത്തിൽ ഇന്ന് നടക്കുന്നതിനാണ് യേശു വന്നത്. യേശുവിന്റെ വരവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ മൂന്ന് വാക്കുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ജീവൻ ഉണ്ടാകണം, സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകണം, നിത്യജീവൻ ഉണ്ടാകണം. മുമ്പേ ഞാൻ അമർത്യത എന്ന് പറയുന്ന വ്യത്യസ്തമായ അനുഭവമാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്.
മനുഷ്യരാകട്ടെ. നിത്യജീവൻ അല്ലെങ്കിൽ പുതിയ ജീവൻ യേശുക്രിസ്തുവിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ദൈവം നമ്മോടുകൂടെ ഈ ക്രിസ്തു സാധ്യമാക്കി തീർക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യേശു എന്ന പേരിൻ്റെ അർത്ഥം അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവനെ യേശുവെന്ന് പേരിടുകയാണ്. പാപത്തെ മായിച്ചിട്ട് പാപത്തെ ക്ഷമിച്ചിട്ട് കാലുകളിൽ കർത്താവ് പറഞ്ഞു, എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയാവുന്ന ഇവരോടെ ക്ഷമിക്കേണ്ടത്. അതുകൊണ്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിത്യജീവന്റെ പ്രകാശത്തിൽ ഇന്ന് ജീവിക്കണമെന്ന്. ഓരോ ക്രിസ്മസ് നമ്മളെ വിളിച്ചറിയിക്കുന്നത് വേറെയും നാം ഇത് എവിടെയാണ് എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. നമ്മുടെ ഒരു കൊച്ചമ്മ ഉപയോഗിക്കുന്ന വാക്ക് എനിക്ക് വളരെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കട്ടെ. നമ്മുടെ GPS എവിടെയാണെന്ന് നമുക്കറിയാം. GPS എന്ന വാക്കിന് ആ കൊച്ചമ്മ കൊടുക്കുന്ന നിർവചനം ഗോഡ് പൊസിഷനിങ് സിസ്റ്റം എന്നുള്ളത്. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എവിടെ വന്നെത്തി നിൽക്കുന്നുവെന്ന് ഈ 2022 ക്രിസ്മസിലും നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഈ വലിയ സത്വർത്തമാനമാണ് ക്രിസ്മസിന്. ചില നാളുകൾക്ക് മുമ്പ് പുൽക്കുട്ടി പൂക്കാലത്തിൽ എഴുതിയ ഒരു പാട്ട് ആൽബത്തിൽ വന്നാണ്, വിടരാൻ കൊതിക്കുന്ന പൂക്കളെ നിങ്ങൾ വിരിഞ്ഞാടുമോ ജെറി അമൽ ദേവ് സാറസ് ചിട്ടപ്പെടുത്തതായിട്ടില്ല ഒരു പാട്ട്. ആ പാട്ടിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് എവിടെയൊക്കെ യേശു പ്രവേശിക്കുമോ അവിടെയെല്ലാം വിടരാൻ കൊതിക്കുന്നതെല്ലാം ആ വിരിഞ്ഞാണ്. അത് ഗലീല കടൽപ്പുറത്തേക്ക് പോയാൽ ശീമോന് കൂട്ടൽ വിരിഞ്ഞാണ്. ശബരിയിൽ യേശു പ്രവേശിച്ച ഉടനെ ിലേക്ക് പ്രവേശിപ്പോൾ ഭക്തിമായി മാത്രമല്ല സക്കായി മാത്രമല്ല അജനങ്ങളെല്ലാം വിരിഞ്ഞാണ്. ഇവരാണ് കുടിക്കുന്ന പൂക്കളെ നിങ്ങൾ വിരിഞ്ഞാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് അലോ ജീസസ് ടു എൻ്റർ ഇൻ യുവർ ഹോം, അലോ ജീസസ് ടു എൻ്റർ ഇൻ യുവർ ഹൗസ് ലൈഫ്. ജീവിതത്തിൽ കർത്താവിന് ഇടം കൊടുക്കുന്ന വലിയ അലങ്കരിക്കപ്പെട്ട അനുഭവമായി നമുക്ക് കീഴടക്കാം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ജേർണി ഫ്രം ഹെഡ് ടു ഹാർട്ട്. ഭൗതികമായ തലത്തിൽ നിന്നും ഈ ദൈവിക സങ്കല്പത്തെ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹിക്കുന്ന കർത്താവായി നമ്മളിലൂടെ ഈ കർത്താവിൻ്റെ സ്നേഹം ചുറ്റുപാടുകളിലേക്ക് പ്രസരിപ്പാനപ്പോൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന അത്രേ ക്രിസ്മസിൻ്റെ ഭാഷ. ഞാൻ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നമ്മുടെ പേപ്പറാൽ ഇമ്മാനുവൽ പള്ളിയുടെ മുറ്റത്ത് ഒരു കല്ലറയുണ്ട്, സോക്കോട്ടയിലല്ല. അത് പേപ്പറാൽ ചാണ്ടി ഉപദേശിയിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം രചിക്കുന്ന ഒരു പ്രത്യേക പരിപാടിയിലാണ് ഞാൻ. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളത് അദ്ദേഹം പ്രാർത്ഥനകളിൽ ഒരിക്കലും ഈ വരമ്പേ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ അദ്ദേഹത്തിനെ എതിർപ്പെടുന്നത് വെട്ടം പോത്താണ്. ഇദ്ദേഹത്തിനെ ആക്രമിക്കാത്ത കോണമുള്ളത് ശൗര്യത്തോടുകൊണ്ട് ഓടി ഇദ്ദേഹത്തിനെതിരായി നിൽക്കുന്ന വെട്ടം പോത്തിനെ കണ്ടിട്ട് ചുറ്റുപാടുകൾ പറയാനോ വയലുള്ള സ്ഥലത്ത് പള്ളിയിൽ ദൂരെ നിന്നാൽ ആളുകൾ കാണാം. അവരലമുറയിടുകയാണ് ഉദ്ദേശിച്ച് ഇപ്പോൾ ജീവനെ അപായപ്പെടുത്താനുള്ള സാധനം നിലനിൽക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കുന്നു. അദ്ദേഹം ഈ പോത്ത് വരുന്നത് കണ്ടുകൊണ്ട് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. അവിടെ നിന്നിട്ട് മുകളിലേക്ക് നോക്കി അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ് അനുഭവപ്പെടുത്തിയിരിക്കുന്നത്. ചാണ്ടി നിന്റേതാണ്, പോത്തും നിന്റേതാണ്, നിന്റെ ഇടം പോലെ നടക്കട്ടെ. അദ്ദേഹം പിന്നീട് പറഞ്ഞത് ദാനിയേലിലെ സിംഹമുറിയിൽ നിന്ന് വിടുവിച്ചവനായ എന്റെ ശുശ്രൂഷ തീരുന്നത് വരെയും എന്നെ യാതൊരു ശക്തിക്കും കീഴടക്കാൻ സാധിക്കുന്നില്ല. ക്രിസ്മസ് കാലത്ത് ഈ ജേർണി നമുക്ക് പൂർത്തീകരിച്ചിട്ട് നമ്മുടെ കണ്ണുകളെ സങ്കീർത്തനക്കാരൻ പറയുന്നതിലൂടെ ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തുന്നു. എനിക്ക്
2022 നമ്മളെ വിട്ടുപോകുക. എന്നാൽ ചുറ്റുപാടുകൊണ്ടുള്ള പരിസരങ്ങളിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ അപായപ്പെടുത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ നമ്മളെ പ്രകോപിപ്പിക്കുന്നതായ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളുടെ സ്വർഗത്തിന് പറയാനുള്ളത് ഭയപ്പെടെ ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യരായി തീരുമ്പോൾ മാത്രമേ നമ്മുടെ ഭയപ്പാടിൽ നിന്നും നമുക്ക് വിമോചനമുള്ളൂ. ദൈവം മനുഷ്യനായത് മനുഷ്യ മക്കളായ നമ്മളെ ദൈവമക്കളാക്കി തീർക്കുന്നതാണ്. ദൈവം നമ്മളെ ചൊരിഞ്ഞിരിക്കുന്ന അമർത്യത നമ്മൾ ഒരിക്കലും ഈ ലോക ശക്തികൾ അനുഭവപ്പെടാനുള്ളവരല്ല, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു, നിത്യജീവിതത്തെ വഴിയിൽ സഞ്ചരിക്കുവാനും ദൈവത്തോടുകൂടി അനുഗ്രഹമായ ഭാവിയെ ഒരുക്കുവാനും ദൈവം നമ്മളെ ഈ ക്രിസ്മസിൻ്റെ സന്തോഷത്തോടും സമാധാനങ്ങളും തിരക്കി പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി നൽകുകയും ചെയ്യും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു.